സഖ്യകക്ഷിയായ ജെ ഡിയുവിനെ ആശ്വസിപ്പിക്കാൻ ബീഹാറിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ് പുതിയ വിമാനത്താവളം അടക്കമുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഹൈവേ വികസനത്തിന് മാത്രം ഇരുപത്താറായിരം കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാനും സഹായം ലഭിക്കും കൂടാതെ ബക്സർ ബഗൽപൂർ ബോധാഖയ രാജ്കിർ വൈശാലി ദർഭംഗ എന്നിവയെയും ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേകളും വികസിപ്പിക്കും ബക്സർ ജില്ലയിൽ ഗംഗയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാനും ബജറ്റിൽ പദ്ധതിയുണ്ട് ബഗൽപൂർ ജില്ലയിലെ പിർപ്പൈന്തിയിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് വൈദ്യുതി നിലയവും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്കും സഹായം ലഭിക്കും പ്രളയദുരിതം നേരിടാൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായവും സംസ്ഥാനത്തിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച പൂർവോദയ പദ്ധതിയുടെ ഭാഗമാണ് ബീഹാറും മാനവ വിഭവശേഷി വികസനം അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പദ്ധതി ബീഹാറിനെ കൂടാതെ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ സർവോന്മുഖമായ വികസനമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു അതേസമയം ബജറ്റിലെ പ്രഖ്യാപനം ജെ സംബന്ധിച്ച് ആശ്വാസമാണ് ബജറ്റിൽ ബീഹാറിന് പ്രത്യേക പദവി അനുവദിക്കണമെന്നായിരുന്നു സഖ്യകക്ഷിയായ ജെ ഡിയുവിന്റെ ആവശ്യം എന്നാൽ സംസ്ഥാനം പ്രത്യേക പദവിക്ക് അർഹമല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇന്റർ മിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജെ ആവശ്യം സർക്കാർ തള്ളിയത് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങൾ കുറഞ്ഞ ജനസാന്ദ്രത ജനസംഖ്യയുടെ കൂടുതൽ ഭാഗം ഗോത്ര വിഭാഗങ്ങൾ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിൽ തന്ത്രപരമായ സ്ഥാനം സാമ്പത്തികവും സാങ്കേതികവുമായി പിന്നോക്കാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രത്യേക പദവി നൽകുന്നതിൽ പരിഗണിക്കുന്നത് എന്നാൽ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രത്യേക പദവിക്ക് ബീഹാറിന് അർഹതയില്ലെന്നായിരുന്നു റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ജെ ഡിയു ക്യാമ്പിൽ വലിയ അതൃപ്തിയാണ് ഉയർന്നത് എൻ ഡി എ സർക്കാരിനെ പിന്തുണയ്ക്കാൻ കാരണം തന്നെ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രത്യേക ഇല്ലെങ്കിൽ പ്രത്യേക പാക്കേജെങ്കിലും അവതരിപ്പിക്കണമെന്നും ജെ ഡി യു ആവശ്യപ്പെട്ടിരുന്നു ഇത് പാർലമെന്റിൽ പുതിയ തർക്കത്തിന് തുടക്കമിടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു അതേസമയം മോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ വീണ്ടും വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണ് ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതെന്നും ആഗോള സമ്പദ്ഘടനാ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും മന്ത്രി പറയുകയുണ്ടായി പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമന്ത്രി നേരിടുന്നത് എന്നാൽ സുശക്തമായ സമ്പദ്ഘടനയോടെ ഇന്ത്യ വളർച്ചയുടെ പാതിയിലാണ് പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചുവെന്നും ഗരീബ് കല്യാൺ യോജന അഞ്ചു വർഷം കൂടി നീട്ടിയതുവഴി എൺപത് കോടി ജനങ്ങൾ പ്രയോജനം ലഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഏതായാലും ഇത്തവണത്തെ ബജറ്റിൽ കൊമ്പുകോർക്കാനിരുന്നവരെ മോദി സർക്കാർ തണുപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്